ഹലോ, വെൽക്കം ടു മാർസ്. കെ ടി യു ഫിഫ്ത് സെമസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ സെഷനിൽ ചെയ്യുന്നത്. സോ നമ്മുടെ സബ്ജക്ട് മെക്കാനിക്സ് ഓഫ് മെഷീനറി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മെക്കാനിക്സ് ഓഫ് മെഷീനറി ആണ്. സോ 2019 സ്കീം December 2022 നടത്തിയ എക്സാമിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സിലബസ് നോക്കാം. മൊഡ്യൂൾ 2 എന്തൊക്കെയുള്ളത് നോക്കാം. ആക്സലറേഷൻ അനാലിസിസ്, റിലേറ്റീവ് ആക്സലറേഷൻ, കോറിയോസ് ആക്സലറേഷൻ, ഗ്രാഫിക്കൽ ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്, ക്യാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാംസ് ആൻഡ് ഫോളോവേഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാംസ്, വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ ഡയഗ്രാംസ് ഓഫ് SHM, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, പിന്നെ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സലേഷൻ, സൈക്ലോണൽ മോഷൻ, ഗ്രാഫിക്കൽ ക്യാം പ്രൊഫൈൽ സിന്തസിസ്, പിന്നെ പ്രഷർ ആംഗിൾ. അതായത് ഇതിൽ ബേസിക്കലി മെക്കാനിക്സ്, അതായത് നമ്മുടെ ലിങ്കും ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആക്സലേഷൻ അനാലിസിസ് ആണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അതിൽ തന്നെ കോറിയോസ് ആക്സലേഷൻ എന്നൊരു സ്പെഷ്യൽ പാർട്ടോട് വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പാർട്ടിൽ ക്യാം, അതായത് എന്തൊക്കെ തന്നെ ക്യാം ഉണ്ട്, എന്തൊക്കെ തന്നെ ഫോളോവേഴ്സ് ഉണ്ട്, ഈ ഫോളോവേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന മോഷൻസ് ആണ് ഇതൊക്കെ. ഈ സിമ്പിൾ ഹാർമോണിക്കും യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സലേഷൻ, സൈക്ലോണിക് മോഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ ഈ ഫോളോവേഴ്സ്, ക്യാമിൻ്റെ ഫോളോവേഴ്സ് ഉണ്ടാവുന്ന മോഷൻ്റെ പാറ്റേണിനാണ് കാണിക്കുന്നത്. സോ അതിനൊക്കെ അനാലിസിസ് ആണ് നമ്മൾ ഈ മൊഡ്യൂൾ ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ്ലി പോവാം. സോ പാർട്ടിയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ ഗ്രാഷോഫ് ലോ വിത്ത് ആൻ എക്സാമ്പിൾ ഓഫ് ഡബിൾ ക്രാങ്ക് ഇൻവേർഷൻ മെക്കാനിസം. രണ്ടാമത്തത്, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഓഫ് ദ ക്യാം ഫോളോ വെൻ ഇറ്റ് ഈസ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഗ്രാഷോഫ് ലോ വിത്ത് ആൻ എക്സാമ്പിൾ ഓഫ് ഡബിൾ ക്രാങ്ക് ഇൻവേർഷൻ മെക്കാനിസം. ആക്ച്വലി ഗ്രാഷോഫ് എന്നുള്ള ആ ഒരു വാക്ക് വരുന്നത് നമ്മൾ ഇൻവേർഷൻസ് എന്നുള്ള വെച്ചിട്ടാണ്. ഇൻവേർഷൻസ് ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഗ്രാഷോഫ് ലോ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻവേർഷൻ? ഒരു ഇൻവേർഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മെക്കാനിസം ഉണ്ടെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഈ മെക്കാനിസത്തിൻ്റെ ഇതിന് എപ്പോഴും മെക്കാനിസം ആയത് ജസ്റ്റ് ആദ്യം ഇതൊന്ന് ഫിക്സ് ചെയ്തില്ലായിരുന്നെങ്കിൽ ജസ്റ്റ് 4 ബാർ ചെയിൻ, 4 ബാർ ചെയിൻ മാത്രമാണ് അത്. അത് ഈ ചെയിനിൽ ഏതെങ്കിലും ഒരു ലിങ്കിനെ ഫിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് മെക്കാനിസമായി മാറുന്നത്. സോ ഈയൊരു മെക്കാനിസത്തിലെ ഫിക്സിങ് ഞാൻ ഇവിടുന്ന് മാറ്റി ഇവിടേക്ക് കൊടുത്താൽ അത് മറ്റൊരു മെക്കാനിസം. ഓക്കെ, അറ്റ് എ ടൈം ഒരു ലിങ്ക് മാത്രം ഫിക്സ് ചെയ്യുക. ഇനി ഈ രണ്ട് സ്ഥലത്ത് മാറ്റി മൂന്നാമതൊരു ലിങ്കിനാണ് ഞാൻ ഫിക്സിങ് കൊടുക്കുന്നതെങ്കിൽ അത് വേറൊരു മെക്കാനിസം. അതായത് മെക്കാനിസം സെയിം, ബേസിക്കലി സാധനം സെയിം തന്നെയാണെങ്കിലും ആ ഫിക്സിങ് മാറ്റിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ ബേസിലാണ് ഇതിൻ്റെ പേരൊക്കെ വിളിക്കുന്നത്. ഇപ്പോൾ സ്ലൈഡർ ക്യാം മെക്കാനിസം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡബിൾ റോക്കർ മെക്കാനിസം പറഞ്ഞാൽ ചിലപ്പോൾ സെയിം ഒരേ ടൈപ്പ് ചെയിൻ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഫിക്സിങ് വ്യത്യാസമുണ്ടാകും. ഏത് ലിങ്കാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ലിങ്ക് വ്യത്യാസപ്പെടും. ഓക്കെ, സോ അതാണ് ഒരു മെക്കാനിസം ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇൻവേർഷൻ ഫിക്സിങ് മാറ്റി കൊടുത്തിട്ട് ഒരേ മെക്കാനിസം തന്നെ, അല്ലെങ്കിൽ ഒരേ ചെയിനിൽ തന്നെ ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഫോം ചെയ്യുന്ന ഒരു ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഇൻവേർഷൻസ് എന്ന് പറയുക, കൈനമാറ്റിക് ഇൻവേർഷൻസ്. സോ ആ ഇൻവേർഷൻസ് എന്നുള്ള ആ ഒരു കാര്യത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഗ്രാഷോഫ് ലോ പഠിക്കുന്നത്. സോ നമുക്ക് ഗ്രാഷോഫ് ലോ നോക്കാം. This law states that for a Faber mechanism, the sum of the length of largest and shortest link should be less than or equal to the sum of the length of the other links. That is, S plus L less than or equal to P plus Q. That is, for a Faber mechanism, this is an arbitrary mechanism. So, one is the shortest link, one is the longest link, and the intermediate length P and Q is the same. ഇവിടെ ഉദ്ദേശിക്കുന്നത് എൽ പ്ലസ് എസ്, അതായത് ലാർജസ്റ്റ് ലിങ്കിൻ്റെ ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെ സം മസ്റ്റ് ബി ലെസ് ദാൻ ഈക്വൽ ടു പി പ്ലസ് ക്യു. ഇതാണ് ഗ്രാഷോഫ് ലോ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ഗ്രാഷോഫ് ലോ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ആയിരിക്കണം എന്ന് എപ്പോഴും നിർബന്ധമില്ല. ചില സമയത്ത് എന്താവാം, ഈക്വൽ ടു ആവാം, ചില സമയത്ത് തിരിച്ചു വരാം, അതായത് ഗ്രേറ്റർ ദാൻ ഒക്കെ ആവാം. സോ അങ്ങനെ ഓരോ കേസിലും എന്താ പറ്റുക വെച്ചാൽ ആ മെക്കാനിസത്തിലെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക, അതായത് ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. സോ ഇവിടെ പറയുന്ന ഡബിൾ ക്രാങ്ക് ഇൻവേർഷൻ മെക്കാനിസം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് മൂന്ന് ടൈപ്പ് ഇൻവേർഷൻ ഞാൻ കാണിച്ചതരാം. വെൻ ദ ഷോർട്ടസ്റ്റ് ലിങ്ക് ഇസ് ഫിക്സ്ഡ്. ഇപ്പോൾ ഈ ഡബിൾ ക്രാങ്ക് ഇൻവേർഷൻ മെക്കാനിസം ആണ് എലിപ്റ്റിക്കൽ ട്രാമൽ ഒക്കെ. ഇതിനൊക്കെ ജസ്റ്റ് എക്സാമ്പിൾ എഴുതാം. എലിപ്റ്റിക്കൽ ട്രാമൽ, അതുപോലെ സ്കോച്ചോക്ക് എന്നൊക്കെ എക്സാമ്പിളായിട്ട് കൊടുക്കാവുന്ന കാര്യമാണത്. ഗ്രാഷോഫ് ലോ പറഞ്ഞിട്ട് ഒരു ഇവിടെ ഹോസ്റ്റലിൽ വരുന്നത് എന്താ, ഡബിൾ ക്രാങ്ക് ഇൻവേർഷൻ മെക്കാനിസത്തിൻ്റെ എക്സാമ്പിൾ പറയാനുള്ളത്, അത് ഡബിൾ ക്രാങ്ക് മെക്കാനിസം. ഇപ്പം നമ്മൾ സാധാരണ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഉണ്ടാവല്ലോ, അത് സിംഗിൾ ക്രാങ്ക് ഒരു സ്ലൈഡറാണ്. പക്ഷേ ഡബിൾ ക്രാങ്ക് മെക്കാനിസം ആകുമ്പോൾ അവിടെ രണ്ട് ക്രാങ്ക് വരും, ഒരു സ്ലൈഡറോ അല്ലെങ്കിൽ ഒന്ന് ഫുൾ സ്ലൈഡേഴ്സോ ഉണ്ടാവാം.
അതിന് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ എലിപ്റ്റിക്കൽ ട്രാവൽ, സ്കോച്ച് നോക്കും. ഈ ഗ്രാഷോഫ്റ്റോടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഫോബാ മെക്കാനിക്സ് എടുക്കുന്നു. ആ ഫോബാ മെക്കാനിക്സിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ലിങ്കാണ് ഫിക്സ് ചെയ്തിരിക്കുന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ക്രാങ്ക് ക്രാങ്ക്, അതായത് ഡബിൾ ക്രാങ്ക് മെക്കാനിക്സ് ആണ്. ഡബിൾ ക്രാങ്ക് മെക്കാനിസം ഒരു ഫോബാ മെക്കാനിക്സ് എടുക്കുന്നു. അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ലിങ്കിന് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ ക്രാങ്ക് മെക്കാനിക്സിലാണ് എന്ത് ചെയ്യുക. ഇനി അങ്ങനെയല്ല, ഈ ഷോർട്ടസ്റ്റ് ലിങ്കിന് തൊട്ടടുത്തുള്ള ലിങ്ക് അത് ലാജസ്റ്റ് ആയിക്കോട്ടെ അതായിക്കോട്ടെ ആകെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഷോർട്ടസ്റ്റ് ലിങ്കിന് തൊട്ടടുത്ത ലിങ്ക് ആയിരിക്കണം. അത് ലാജസ്റ്റ് ആണോ ഇല്ലെന്നില്ല, ഏതെങ്കിലും ലിങ്ക് ആയാൽ മതി. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന സാധനം ക്രാങ്ക് റോക്കർ മെക്കാനിക്സ് ആണ്. എന്താണ് ഇതിന്റെ മീനിങ്? ഈ ഡബിൾ ക്രാങ്ക് മെക്കാനിക്സ് മീനിങ് എന്താ? ഇൻപുട്ട് ലിങ്ക് റൊട്ടേറ്റ് ചെയ്യാണ്, ഔട്ട്പുട്ട് ലിങ്ക് റൊട്ടേറ്റ് ചെയ്യാണ്, ഇതാണ് ഡബിൾ ക്രാങ്ക് മെക്കാനിക്സിന്റെ മീനിങ്. പക്ഷെ ക്രാങ്ക് റോക്കർ മെക്കാനിക്സിന്റെ മീനിങ് എന്താ? ക്രാങ്ക് റോക്കർ മെക്കാനിക്സ് ആകുമ്പോൾ ഒരു ലിങ്ക് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, മറ്റേ ലിങ്ക് ഇതുപോലെ ഓസിലേറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഇൻപുട്ട് ലിങ്ക് ചിലപ്പോൾ റൊട്ടേറ്റ് ആയിരിക്കും, അപ്പോൾ ഔട്ട്പുട്ട് ലിങ്ക് ഓസിലേറ്റ് ആയിരിക്കും തിരിച്ചും. ഇതാണ് ക്രാങ്ക് റോക്കർ മെക്കാനിസം. അത് കിട്ടുന്നെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെ തൊട്ടടുത്ത ലിങ്ക് വേണം അതിന് ഫിക്സ് ചെയ്യാൻ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ലിങ്കിന് ഓപ്പോസിറ്റ് ലിങ്ക്, ഷോർട്ടസ്റ്റ് ലിങ്കിന് ഓപ്പോസിറ്റ് ലിങ്ക്, അത് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന സാധനം റോക്കർ റോക്കർ മെക്കാനിക്സ് ആണ്. അതായത് ഇൻപുട്ട് ലിങ്കും ഔട്ട്പുട്ട് ലിങ്കും ഈ ഒരു മോഷൻ ഉണ്ടാവുക, റോക്കർ റോക്കർ മെക്കാനിക്സ് ആണ് നമ്മൾ കിട്ടുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ തന്നെ പറയുന്നത് ഷോർട്ടസ്റ്റ് ലിങ്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഷോർട്ടസ്റ്റ് ലിങ്കിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഒബ്ടെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഓഫ് ദ കാം ഫോളോ വെൻ ഇറ്റ് ഈസ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താ നോക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷൻ, ദ മോഷൻ ഓഫ് എ ബോഡി ടു ആൻഡ് ഫ്രോ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ് ഈസ് കോൾഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ദിസ് മോഷൻ ഈസ് പീരിയോഡിക് ആൻഡ് ഇറ്റ്സ് ആക്സലറേഷൻ ഇസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ ആൻഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ. ഓക്കെ, അത് കാണിക്കാനാണ് ഞാൻ ഒരു സർക്കിൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഒന്ന് എസ് എച്ച് എം സിമ്പിൾ ഹാർമോണിക് മോഷൻ പീരിയോഡിക് ആണ്, രണ്ടാമത്തത് അതിൻ്റെ ആക്സലറേഷൻ ഓൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ മെയിൻ പൊസിഷൻ ആണ്, പിന്നെ ആ ആക്സിലറേഷൻ തന്നെ പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം മെയിൻ പൊസിഷൻ ആണ്. സോ ഇതിന്റെ മീനിങ് എന്താ വെച്ചാല് നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പൊ ഞാനൊരു ഡയമീറ്റർ വെച്ചിരിക്കുകയാണ്. സോ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, ഈ പോയിന്റ് എടുത്തു, ഈ പോയിന്റിന് ഇങ്ങോട്ട് പോയി, ഞാൻ ഇവിടെ ഒരു പോയിന്റ് പി എന്ന് വരച്ചു. സോ ഈ പോയിന്റ് പി പുറത്ത് കണ്ടില്ലേ, ആ പോയിന്റ് പിയുടെ ഇമേജ് ആണ് പി ഡാഷ്. സോ ഈ പോയിന്റ് പി ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും അതിൻ്റെ ഇമേജ് ഇവിടെ എത്തും, ഈ പോയിന്റ് പി ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും അതിൻ്റെ ഇമേജ് പി ഇവിടെ എത്തും, ഈ പോയിന്റ് ആകുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഒന്നിക്കും, പിന്നെയും തിരിച്ച്. ഓക്കെ, ഇങ്ങനെ വരുന്നു. ഇനി പി ഇവിടെയും പി കൊടുക്കാം. ഓക്കെ, ഇവിടെയും പി കൊടുക്കാം. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. നോക്കണം സാർ, ഈ പി എന്ത് ചെയ്യാണ്, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഈ സർക്കിളിന്റെ പെരിഫറി കൂടെ പോയിക്കൊണ്ടിരിക്കുക വിചാരിക്കുക. അതായത് പിക്ക് എന്തുണ്ട്, ഒരു കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഉണ്ട്. സോ പി ഒരു കോൺസ്റ്റന്റ് ഒമേഗയിൽ ആ സർക്കിളിന്റെ പെരിഫറി കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ പി ഡാഷിനുള്ള മോഷൻ നോക്കിയേ, ഈ ഇത് പിക്ക് ആ വെലോസിറ്റി ഡിഫറൻസ് ഒന്നും വരുന്നില്ല, പക്ഷെ പി ഡാഷിനുള്ള പോയിന്റ്, ഈ പി ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും പി ഡാഷിനുള്ള പോയിന്റ് ഇങ്ങോട്ടേക്ക് വരുന്നു, പി ഇത്രയും ദൂരം മാറുമ്പോഴേക്കും പി ഡാഷിനുള്ള പോയിന്റ് ഇങ്ങനെ, പിന്നെ പി ഇങ്ങോട്ട് വരുമ്പോഴേക്കും അത് ചുരുങ്ങി അല്ലേ. അതായത് പി മൂവ് ചെയ്യുന്ന സ്പീഡ് പോലെ അല്ല പി ഡാഷ് മൂവ് ചെയ്യുന്നത്. പി ഒരേ വെലോസിറ്റിയിൽ ഒരേ ആംഗിൾ കവർ ചെയ്യുമ്പോൾ പി ഡാഷ് എന്ത് ചെയ്യാണ്, ആ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞ് 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 സീറോ ആവും. പിന്നെന്ത് ചെയ്യുന്നു, പി ഇപ്പുറത്തേക്ക് മാറുമ്പോഴേക്കും അത് തിരിച്ചിക്കൊണ്ടിങ്ങോട്ട് വരുന്നു. പക്ഷെ അന്ന് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കൂടിക്കൂടി വരുന്നതാണ്. അത് ഈ പോയിന്റ് കഴിയുമ്പോഴേക്കും പിന്നെയും പഴയ പോലെ തന്നെ സ്പീഡ് കുറഞ്ഞ് 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 ഇവിടെ എത്തുമ്പോൾ സീറോ, പിന്നെ റിവേഴ്സ് അടിച്ച് തിരിച്ചു വരും, പിന്നെ സ്പീഡ് കൂടി 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 ഇവിടെ എത്തുമ്പോൾ മാക്സിമം പിന്നെ അങ്ങോട്ട് പോകും. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് ഈ പോയിന്റ് പി ഡാഷിൻ്റെ മോഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ.
ഈ നടുക്കുള്ള പോയിന്റാണ് മീൻ പൊസിഷൻ. ഈ മീൻ പൊസിഷനിൽ നിന്ന് വിട്ടു പോകുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, അതിന്റെ സ്പീഡ് കുറഞ്ഞു 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 വരും, എൻ്റെ ഒരു പോയിന്റിൽ സീറോ ആവും. അതിനാണ് നമ്മൾ എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയും. ഓക്കെ, സോ പി എന്ത് പീഡാഷൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പോകുമ്പോൾ സ്പീഡ് കുറഞ്ഞു 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 മാക്സ് ഒരു അതിൻ്റെ ഒരു മിനിമം പോയിന്റ് സീറോയിലേക്ക് എത്തുന്നു. പിന്നെ അത് റിവേഴ്സ് ചെയ്ത് വരാം. അപ്പോൾ റിവേഴ്സ് ചെയ്ത് വന്നപ്പോഴേക്കും സ്പീഡ് കൂടി 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 വന്ന് മാക്സിമം എത്തുന്ന ഈ പോയിന്റില്ല, പിന്നെ ഈ പോയിന്റ് പാസ് ചെയ്ത് പോയാൽ പിന്നെയും സ്പീഡ് കുറഞ്ഞു 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 പോകും. ഇതാണ് ഈ പറഞ്ഞ അർത്ഥം. ദ മോഷൻ ഇസ് പീരിയോഡിക് ആണ്, പീരിയോഡിക് ആണ്, ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട്, ആക്സലറേഷൻ ഈസ് ഓൾവേസ് ഡയറക്റ്റ് ടുവേർഡ്സ് ദ മെയിൻ പൊസിഷൻ. ഈ മീൻ പൊസിഷൻ്റെ ഒക്കെ അടുത്ത് വരുമ്പോൾ അത് സ്പീഡ് കൂടിക്കൂടി വരും. അതിനകത്ത് എന്താണ്, ആ മീൻ പൊസിഷൻ്റെ ഡയറക്ഷനിലേക്കാണ് അതിൻ്റെ ആക്സലറേഷൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മീൻ പൊസിഷൻ വിട്ട് പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും. അതിനർത്ഥം എന്തോ, ആക്സലറേഷൻ എന്തായി, ഡയറക്ഷൻ മാറി, അതുകൊണ്ടാണ് ഡീസലറേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ആക്സലറേഷൻ എപ്പോഴും ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ മെയിൻ പൊസിഷൻ ആണ്. പിന്നെ അടുത്തെന്താ, ഈസ് പ്രൊപ്പോർഷൻ ടു ഇസ് ഡിസ്റ്റൻസ് ഫ്രം ദ മെയിൻ പൊസിഷൻ. മെയിൻ പൊസിഷൻ എത്രത്തോളം മാറുന്നു അത്രത്തോളം അതിൻ്റെ ആക്സലറേഷൻ മാറും. ഇനി ഈ ഇക്വേഷൻസ് എന്താ വന്നതെന്നുള്ളത്, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ എ കണ്ടില്ലേ, അത് ആംപ്ലിറ്റ്യൂഡാണ്. എങ്ങനെ എ വന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എക്സ് അങ്ങനെ കാണാൻ പറ്റും. ആ ഡിസ്റ്റൻസ് എക്സ് ആണ്, എങ്ങനെ ഇതാ ഈ സെയിം ഡിസ്റ്റൻസ് അല്ലേ ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതെന്താണ്, ഇത് റേഡിയസ് ആണ്. അപ്പോൾ ആർ സൈൻ തീറ്റ കൊടുത്താൽ നമുക്ക് കിട്ടില്ലേ, കിട്ടും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു, എക്സ് ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കൊടുത്താൽ കിട്ടും. ഓക്കെ, അതായത് ഈ പി ഡാഷിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഞാൻ പറയുന്നത്, പി ഡാഷിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ്. ഇനി തീറ്റ, ഈ തീറ്റ എന്താ സംഭവം, ഈ പി അടുത്ത വേറൊരു പോയിന്റിലേക്ക് പോയി, അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചെരിവ് അല്ലേ, അതാണ് പി. സോ അത് തീറ്റ ഇൻറ്റു ഈ ടൈം ആയിരിക്കില്ലേ, തീറ്റ ഇൻറ്റു ഇതെടുക്കുന്ന ടൈം ആയിരിക്കും. സോ തീറ്റ ഇൻറ്റു ടി കൊടുത്താൽ മതിയല്ലോ. സോ തീറ്റ അല്ല, ഒമേഗ, ആംഗിൾ ഓഫ് വെലോസിറ്റി ഇൻറ്റു ടൈം കൊടുത്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും അല്ലേ. ഒമേഗ ഇൻറ്റു ഇത് വിടുമ്പോൾ എത്താനുള്ള ടൈം കൊടുത്താൽ എനിക്ക് തീറ്റ കിട്ടും. അപ്പോൾ ആർ സൈൻ ഒമേഗ ടി. ഇനി ഈ ആർ തന്നെ അല്ലേ ഇവിടെ, ഈ ആർ തന്നെ അല്ലേ എവിടെയുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ ഈ ഇത് ഈ ഡിസ്റ്റൻസ് എന്തായിരുന്നു, നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും, മാക്സിമം പോയിന്റ് അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. അപ്പോൾ ഈ ആർ തന്നെ ഇവിടെ തമ്മിൽ എനിക്ക് പറയാം അത് ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് പറയാം. അപ്പോൾ ഈ പോയിന്റ് ഈ പി പി ഡാഷ് അച്ചീവ് ചെയ്യുന്ന മാക്സിമം പോയിന്റ് ആണ് എ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഞാൻ എക്സ് ആറിന് തന്നെ നോക്കുന്നു എ എന്ന് കൊടുക്കുന്നു, അങ്ങനെ അവസാനം അത് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആകുന്നു. അതാണ് ഈ ഇക്വേഷൻ. ഇനി എക്സ് ഡാഷ് എന്ന് പറയുമ്പോൾ എന്താ, വെലോസിറ്റി ആണ്, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒമേഗ ടിയെ ടൈം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ പുറത്താകും. അപ്പോൾ എ ഒമേഗ സൈൻ കോസ് ഒമേഗ ടി ആവും, സൈൻ ആണല്ലോ ഇവിടെ ഉള്ളത്. ഇനി അതിനൊന്നും കൂടി ടൈം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താലോ എനിക്ക് ആക്സലറേഷൻ കിട്ടും. അതാണ് ഈ മൂന്നാമത് കാണുന്നത്, എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി എന്നുള്ളത്. പക്ഷേ അതിൽ എ സൈൻ ഒമേഗ ടി എന്താണ്, എക്സ് ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ആക്സലറേഷൻ ഇങ്ങനെ എഴുതിക്കൂടെ, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇവിടെ മൈനസ് വന്നു കേട്ടോ, ശ്രദ്ധിക്കണം. ഈ മൈനസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡയറക്ഷൻ്റെ സെൻസ് ഉണ്ടല്ലോ, ഏത് ഈ ആക്സലറേഷൻ്റെ, ഈ ആക്സലറേഷൻ ഡയറക്ഷൻ, അതെന്താ സംഭവം, ഈ മീൻ പൊസിഷൻ വിട്ട് പോകുമ്പോഴേക്കും അതെന്താവും, അതിന് ഡീസലറേറ്റ് ചെയ്യിപ്പിക്കും. മീൻ പൊസിഷൻ വരുമ്പോൾ മാത്രമേ അത് ആക്സലറേറ്റ് ചെയ്യുന്നുള്ളൂ, മീൻ പൊസിഷൻ വിട്ട് പോകുമ്പോൾ ഡീസലറേറ്റ് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് വരുന്നത്. ആക്ച്വലി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസ് വരുന്നത്, പക്ഷേ അതിൻ്റെ ഫിസിക്കൽ മീനിങ് ഇതാണ്. സോ എക്സ് ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് കിട്ടും. ഇതുകൊണ്ടാണ് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് ആക്സലറേഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ഇസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ഒമേഗ എന്താണ്, ആ പി ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡാണല്ലോ, അത് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറുന്നില്ല, ഒരു പർട്ടിക്കുലർ ഒമേഗ അല്ല പോകുന്നത്. അപ്പോൾ ഈ വാല്യൂ എന്താവും, കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ എക്സ് അത് ആക്സലറേഷൻ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന രീതിയിലേക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് മാറും. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതിൽ ക്യാം ഫോളോവർ, നമ്മുടെ ക്യാം ഫോളോവർ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ അതിന് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ നമ്മൾ ഇക്വേഷൻ കണ്ടെത്തണം. അതിന് ഈ സെയിം ലോജിക്ക് നമ്മൾ യൂസ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സോ നമ്മൾ ഫോളോവർ ട്രാവൽ ചെയ്യുന്ന എങ്ങനെയാണ്, സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് നമ്മൾ ഫോളോവർ ട്രാവൽ ചെയ്യുന്നത്. ഈ ഡയഗ്രം നോക്കുക, ഈ ഡയഗ്രത്തിലെ ഈ എസ് എന്ന് പറയുന്നത് സ്ട്രോക്കാണ്. ഓക്കെ, അതായത് ഫോളോവറിൻ്റെ സ്ട്രോക്കാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഡയ വട്ടവും ഇതൊക്കെ വരച്ചിട്ടുണ്ട്, ഇത്രയും കാര്യമുള്ളൂ. ക്യാം ഇതിന് താഴെ എവിടെയോ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ താഴെ എവിടെയോ ഒരു ക്യാം വെച്ചിട്ടുണ്ട്. ഇതേ മേലെ ഈ ഫോളോവർ നിൽക്കുക.
എസ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പിക്ചറിലെ ആ പി ഡാഷ് ഉള്ള പോയിന്റ് ഉണ്ടല്ലോ, ആ സിമ്പിൾ ഹാർമണി മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പോയിന്റ്, അതുപോലെയാണ് ഈ ഫോളോവറിന്റെ മോഷൻ. ഫോളോവർ ഇവിടുന്ന് പോകുമ്പോൾ ആക്സലറേറ്റ് ചെയ്യും, പിന്നെ ഡിസലറേറ്റ് ചെയ്യും, സീറോ ആവും, പിന്നെ തിരിച്ച് ആക്സലറേറ്റ് ചെയ്തവരും ഡിസലറേറ്റ് ചെയ്തവരും സീറോ ആവും. സോ ഈ ഫോളോവർ ഇവ ഈ മോഷനിലാണ് ഉണ്ടാവുന്നത്. ആ ഫോളോവറിന്റെ മാക്സിമം ആ ഫോളോവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ഈ എസ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ട്രോക്ക് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ഓരോന്നായിട്ട് നോക്കാം. എസ് പൂവിയനാണല്ലോ പറയുന്നത്, സോ ആ സ്റ്റെപ്പ് വെച്ച് നോക്കാം. ഓ പൂവിയനല്ല, ഡിറൈവ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, സ്ട്രോക്ക് എസ് സ്ട്രോക്ക് ആണ്, സ്ട്രോക്ക് ഓഫ് ദ ഫോളോവർ. ഇനി തീറ്റ ഇത് തീറ്റ ഔട്ട് സ്ട്രോക്ക് ആണ്, ഇത് തീറ്റ ഇൻ സ്ട്രോക്ക് ആണ്, അഥവാ റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയും. അതായത് ഔട്ട് സ്ട്രോക്ക് എന്ന് വെച്ചാൽ എത്ര ക്യാം എത്ര ആംഗിൾ കറങ്ങുമ്പോഴാണോ ഈ ഫോളോവർ മേലേക്ക് പോകുന്നത്, ക്യാമിൻ്റെ റൊട്ടേഷൻ ആണ്. ക്യാം എത്ര ആംഗിൾ കറങ്ങുമ്പോഴാണ് ഇത് മേലേക്ക് എത്തുന്നത്, അതേപോലെ ക്യാം എത്ര ആംഗിൾ കറങ്ങുമ്പോഴാണ് ഇത് താഴേക്ക് വരുന്നത്. സോ ഇതിനാണ് നമ്മൾ ഔട്ട് സ്ട്രോക്ക് ആംഗിൾ എന്നും ഇൻ സ്ട്രോക്ക് ആംഗിൾ എന്നും പറയുന്നത്. അത് ഇവിടെ നോക്കണ്ട, ക്യാമിലേക്ക് നോക്കണം. ഓക്കെ, ഇനി ഒമേഗ എടുക്കാം. ഒമേഗ ആംഗുലർ വെലോസിറ്റി ഓഫ് ക്യാം, ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ക്യാം. എനി ടൈം പീരീഡ്, ഇപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്ട്, റൊട്ടേറ്റ് ഒബ്ജക്റ്റിന്റെ ടൈം പീരീഡ് എങ്ങനെ കാണാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ഒമേഗ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? തീറ്റ ആണ്. ആംഗിൾ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ ഉണ്ടോ, റൊട്ടേറ്റ് ചെയ്യല്ലേ, ആംഗിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. അതിന് ആംഗിൾ വെലോസിറ്റി ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും ഒമേഗ കിട്ടും, സോറി ടൈം പീരീഡ് കിട്ടും. സോ ഇവിടെ ഇപ്പോ ഔട്ട് സ്ട്രോക്കിലെ ടൈം പീരീഡ് എന്ന് വെച്ചാൽ ടൈം ഫോർ ഔട്ട് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക, തീറ്റ ഔട്ട് സ്ട്രോക്ക് ഡിവൈഡ് ബൈ ഒമേഗ. ഇനി അതേപോലെ ടൈം ഫോർ റിട്ടേൺ എന്ന് പറയുമ്പോൾ തീറ്റ റിട്ടേൺ ഡിവൈഡ് ബൈ ഒമേഗ, ഇങ്ങനെ വരും. ടൈം ഫോർ ഔട്ട് സ്ട്രോക്ക് തീറ്റ ഔട്ട് സ്ട്രോക്ക് ബൈ ഒമേഗ. ഓക്കെ, ജസ്റ്റ് ബേസിക് ഇക്വേഷൻ ആണത്. നമ്മളിപ്പോൾ പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസാണ്. ഇനി ആ പോയിന്റ് പി നോക്കാം. പോയിന്റ് പി, ഈ പോയിന്റ് പിയുടെ പെരിഫറൽ സ്പീഡ് കാണണം. സോ പോയിന്റ് പി നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇത്രയും ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്നുണ്ട്. സോ പെരിഫറൽ സ്പീഡ് ഓഫ് പോയിന്റ് പി ഈസിക്വൽ ടു ഈ ഡിസ്റ്റൻസ് എന്ത് വരും? ഇത് എസ് ആണ് നമുക്കറിയാം. അപ്പോൾ എസ് എന്ന് പറഞ്ഞ സാധനം ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിട്ട് വരികയാണ് അല്ലേ, എസ് എന്ന് പറഞ്ഞ സാധനം സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിട്ട് വരികയാണ്. സോ പൈ എസ് ചെയ്താൽ നമുക്ക് എന്തിട്ട് ഇതിൻ്റെ മൊത്തം സർക്കംഫറൻസ് കിട്ടും, പക്ഷെ അത്ര ആവശ്യമില്ല, അതിന് പകുതിയല്ലേ പോകുന്നുള്ളൂ. പൈ ഇൻറ്റു എസ് ബൈ ടു ചെയ്യുക, അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമുക്ക് വേണ്ടത് എന്താ, പെരിഫറൽ സ്പീഡാണ്. സോ ഡിസ്പ്ലേസ്മെൻ്റ് ആയി ഇതിന് ടൈം കണ്ടെത്തണം. സോ ഔട്ട് സ്ട്രോക്കിൻ്റെ കേസ് സമയത്തുള്ള ടൈം ബൈ ഔട്ട് സ്ട്രോക്ക്, ഞാൻ ഇവിടെ ടി ഔട്ട് എന്നും ടി ആർ എന്നും കൊടുക്കുകയാണ്. സോ പൈ എസ് ബൈ ടു ഇൻറ്റു വൺ ബൈ ടി സി ഒ. ഓക്കെ, പൈ എസ് ബൈ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ബൈ ഞാൻ ടൈം വെച്ച് ചെയ്തു. സോ ഇവിടെ എന്തോരും പൈ എസ് ബൈ ടു ഇൻറ്റു വൺ ബൈ ടി സി ഒ വെച്ചാൽ എന്താ വരിക, ടി സി ഒ എന്താണ്, തീറ്റ ഔട്ട് ബൈ ഒമേഗ ആണ്, അപ്പം തിരിച്ചു വരും ഒമേഗ ബൈ തീറ്റ ഔട്ട് എന്ന് വരും. ഇതാണ് ഈ പോയിന്റ് പി, അതായത് ഈ സാധനം കറങ്ങുമ്പോൾ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പോയിന്റ് പിക്ക് ഉണ്ടാവുന്ന ആ ഒരു പെരിഫറൽ വെലോസിറ്റി. സോ ഇതിൻ്റെ മാക്സിമം ആ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത്, സോ ഈ ഒരു പെരിഫറൽ സ്പീഡ് ഓഫ് പോയിന്റ് പി, ആ പോയിന്റ് പിയുടെ ആ സ്പീഡാണ് നമ്മൾ ഫോളോ കൊണ്ട് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് ചെയ്താൽ, വെലോസിറ്റി ഓഫ് ഫോളോവർ ഈസികൾ എന്തോരും പൈ എസ് ഒമേഗ ബൈ ടു തീറ്റ ഔട്ട്, പൈ എസ് ഒമേഗ ഡിവൈഡ് ബൈ ടു തീറ്റ
ഔട്ട് തീറ്റ ഒ ഓക്കെ ഔട്ട് സ്റ്റോക്കിലുള്ള ഇങ്ങനെ കിട്ടും. ഇനി ഈ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഇക്വേഷൻ എന്താ വരുന്നത്? വി സ്ക്വയർ ബൈ ആർ ആണ്. സോ ഇവിടെ വെലോസിറ്റി ഫോളോ ഞാൻ വി പി എന്ന് കൊടുക്കുകയാണ്. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ അത് വി സ്ക്വയർ ബൈ ആർ ആണ്. സോ വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുമ്പോൾ ഇവിടെ വെലോസിറ്റി വരുന്നതാ എന്താ പൈ എസ് ഒമേഗ ബൈ ടു തീറ്റ ഔ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എസിൻ്റെ പകുതി അല്ലേ, എസ് ബൈ ടു. അതായത് ഇത് തിരിച്ചിടണം, ടു ബൈ എസ് ഇൻറ്റു പൈ എസ് ഒമേഗ ഇതൊക്കെ സ്ക്വയറായി ബൈ ടു തീറ്റ ഔ. എന്തൊക്കെ ഒരു പൈ സ്ക്വയർ എസ് ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ ടു തീറ്റ ഔട്ട് സ്ക്വയർ എന്ന് വരും. ഇങ്ങനെ വരും. ഇതാണ് ഫോളോവറിൻ്റെ വെലോസിറ്റിയുടെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ. ഇവിടെ ഇപ്പോൾ തീറ്റ ഔട്ട് തീറ്റ ഓ കൊടുത്തതുകൊണ്ട് അത് ഔട്ട് സ്ട്രോക്കിൻ്റെ കേസിൽ എടുത്താൽ മതി. ഇനി ഇൻസ്ട്രോക്ക് ആക്കണമെങ്കിൽ ഇത് വാല്യൂ മാറ്റി തീറ്റ ആർ എന്നാക്കുക. അപ്പോൾ ഇൻസ്ട്രോക്കിൻ്റെ കേസിൽ ഇങ്ങനെ വരും, ഡ്യൂറിങ് റിട്ടേൺ സ്ട്രോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് പൈ എസ് ഒമേഗ ഡിവൈഡ് ബൈ ടു തീറ്റ ആർ എന്ന് വരും. അതുകൊണ്ട് ഡ്യൂറിങ് റിട്ടേൺ സ്ട്രോക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഈക്വൽ ടു പൈ സ്ക്വയർ എസ് ഡബ്ല്യു ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ ടു തീറ്റ ആർ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, സോ നമുക്കിനി അടുത്ത പാർട്ട് ബി ക്വസ്റ്റിനിലേക്ക് പോവാം. സോ പാർട്ട് ബിയിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഫേസ്റ്റ് ക്വസ്റ്റ്യനാണിത്, 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, അത് തന്നിരിക്കുന്നത് ഒരു ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം ആണ് തന്നിരിക്കുന്നത്. അത് ഇൻവേർഷനാണ്, സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ഒരു ഇൻവേർഷനാണ് ഈ ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം. സോ നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ ഷേപ്പ് ഓഫ് മെക്കാനിസം ഷോൺ ഇൻ ദ ഫിഗർ, ദ ക്രാങ്ക് ഒ എ ക്രാങ്ക് ഒ എ ദ ലിങ്ക് ടു ഈ 75 mm. സ്ലോട്ടഡ് ലിവർ സി ഡി ഈസ് 355 mm. സ്ലോട്ടഡ് ലിവർ സി ഡി ഈസ് 355 mm ആൻഡ് ലിങ്ക് ഡി ഇ ഈസ് 100 mm. ലിങ്ക് ഡി ഇ ഈസ് 100 mm. ദ ക്രാങ്ക് റൊട്ടേറ്റ്സ് അറ്റ് 200 rpm ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, വെൻ ദ ക്രാങ്ക് മേക്സ് എൻ ആംഗിൾ 30 degrees വിത്ത് ഹോറിസോണ്ടൽ ഡിറ്റർമൈൻ. സോ ക്രാങ്ക് മേക്ക് എൻ ആംഗിൾ 30 degrees വിത്ത് ഹോറിസോണ്ടൽ ഡിറ്റർമൈൻ ദ വെലോസിറ്റി ഓഫ് കട്ടിംഗ് ടൂൾ അറ്റാച്ച് വിത്ത് സ്ലൈഡർ ലിങ്ക്, ദ ആംഗുലർ ആക്സലറേഷൻ സ്ലോട്ട് ലിവർ, ലീനിയർ ആക്സലറേഷൻ സ്ലൈഡർ ലിങ്ക്. സോ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിനൊക്കെ വെലോസിറ്റി ഡയഗ്രവും പിന്നെ ആക്സലറേഷൻ ഡയഗ്രവും വരച്ച് നോക്കേണ്ടി വരും. നിങ്ങളത് സ്കെയിൽ വരയ്ക്കുക, അതിന് മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ആ ഒരു സ്കെയിൽ നിങ്ങൾ പേപ്പറിൽ വരച്ച് നോക്കുക. സോ നമുക്ക് ആദ്യം തന്നെ വെലോസിറ്റി ഡയഗ്രം നോക്കാം, പിന്നെ ആക്സലറേഷൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തപ്പിയെടുത്താൽ മതി. വെലോസിറ്റി ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ വേണം, മുമ്പത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ലിങ്കിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെലോസിറ്റി വരിക. ഒരു ലിങ്ക് എടുത്താൽ ആ ലിങ്കിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് പോയിൻറ്റ്സ് അല്ലെങ്കിൽ അതിലെല്ലാ പോയിൻറ്റ്സിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഒരു ആകത്തുകയാണ്. സോ ഇതിൻ്റെ നെറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റീസിൻ്റെ വെക്ടർ ഡിഫറൻസ് വെക്ടർസ് എന്നൊക്കെ പറയാം. ഓക്കെ, സോ അത് എപ്പോഴും ഈ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടേ വരുള്ളൂ. ഈ ലോജിക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം, ഇനി അത് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ കേസ് നോക്കാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഈ പോയിൻ്റ് ഈ ഒരു ഒ എ എന്നുള്ള ക്രാങ്ക്, ആ ഒ എ എന്നുള്ള ക്രാങ്ക് സം വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യായിരിക്കും. ആ ഒ എ എന്നുള്ള ക്രാങ്ക് ഇതാ ക്രാങ്ക് റൊട്ടേറ്റ്സ് അറ്റ് 200 rpm ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. യെസ്, ഈ ക്രാങ്ക് സം വെലോസിറ്റി സം ഒമേഗയിൽ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ള ഡാറ്റ നമ്മൾ തന്നിട്ടുണ്ട്. സോ ഒമേഗ ഒ എ ഈസ് ഈക്വൽ ടു 200 rpm എന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. സോ നമുക്ക് ഒമേഗ സോറി ഇത് ഒമേഗ അല്ലല്ലോ, ഇത് തന്നെ അല്ലേ, rpm ആണ്, 200 rpm. അപ്പോൾ ഒമേഗ എന്ത് കാണാൻ പറ്റും, 2π × 200/60 റേഡിയൻ പെർ സെക്കൻഡ്. ഇതാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, ഒമേഗയുടെ വാല്യൂ ഇതാണ്.
ഇനി നമ്മൾ എങ്ങനെ ഇത് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ വരക്കുന്ന ഗ്രീൻ ലൈൻസ് നോക്കുക. ഈ ഒ എയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഡി സി എന്നുള്ളതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിൻ്റെ വെലോസിറ്റി വരിക. ഈ ഡി ഇക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിൻ്റെ വെലോസിറ്റി വരിക, ആ ലിങ്കിൻ്റെ വെലോസിറ്റി. ഇനി ഇത് സ്ലൈഡർ അല്ല, ഈ ഇ എന്നുള്ള പാർട്ട് സ്ലൈഡറാണ്. സോ അതിൻ്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിലേക്ക് വരും. ഡയറക്ഷൻ അല്ല, ആ ഒരു ലൈനിലാണ് വരിക. ഡയറക്ഷൻ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കണ്ടുപിടിക്കുക. സോ ഇത്രയല്ലേ ഉള്ളൂ, ഒന്ന് രണ്ട് മൂന്ന്, ഓക്കെ ഇത്രയും സാധനങ്ങൾ വരുന്നത്. പിന്നെ ഈ ഒരു സാധനം കൂടെ ഉണ്ട്, ഈ ഒരു സ്ലൈഡർ അല്ലേ, ഈ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവറിനകത്തുള്ള ആ ഒരു സ്ലൈഡർ കൂടെ വരും. നമുക്ക് തുടങ്ങാം, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒയും സിയും ആണ് ഗ്രൗണ്ട്, പിന്നെ അവിടെ ഇയുടെ ഗ്രൗണ്ട് കൂടെ ഉണ്ട്. ഓ ഈ ഗ്രൗണ്ട്, ഇത് ഗ്രൗണ്ടാണ്, ഇത് ഗ്രൗണ്ടാണ്, ഇത് ഗ്രൗണ്ടാണ്. ഇപ്പം ലിങ്ക് സിക്സ് ആണ് സ്ലൈഡർ, ഈ ഗ്രൗണ്ടാണ്. നമുക്ക് നോക്കാം. എയുടെ വെലോസിറ്റി ഗ്രൗണ്ടിന് നമുക്ക് പേര് കൊടുക്കാം ഒ സി ഇ എന്നൊക്കെ പേര് കൊടുക്കാം. സോ എയുടെ വെലോസിറ്റി ആയി, അത് ഞാൻ വി എ എന്ന് കൊടുത്തു. അതിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, വി എയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെയുള്ളത് ഇതിൻ്റെയാണ്, ഈ സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിൻ്റെ വെലോസിറ്റി. അപ്പോൾ അത് എനിക്ക് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ തൽക്കാലത്തേക്ക്. ഇത് ഇപ്പം ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ, കാരണം നമുക്ക് അതിൻ്റെ വാല്യൂ എങ്ങോട്ടേക്കാണെന്നും അറിയത്തില്ല. പിന്നെയുള്ളത് എന്താ, ഇതിപ്പോൾ എ അല്ലേ, ഈ ബി എന്നുള്ള പോയിന്റ് ഇവിടുന്ന് ഈ ഇത് താഴേക്ക് എടുത്താൽ ഈ മുട്ടുന്ന പോയിന്റ് ആണ് ബി. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് അതൊരു വെലോസിറ്റി കിട്ടുന്നത്. പക്ഷേ ഈ ഡി എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഡി കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ, ഇതാ ഈ റേഷ്യോ എടുക്കുക, സി ബി ബൈ സി ഡി, സി ബി ഡിവൈഡ് ബൈ സി ഡി. അതേ റേഷ്യോ തന്നെയായിരിക്കും ഇവിടുന്നും അത് വരുന്നത്. അതായത് സി ബി ഈ സ്മോൾ സി സ്മോൾ ബി ഡിവൈഡ് ബൈ സ്മോൾ സി സ്മോൾ ഡി. സോ ഈ റേഷ്യോ നമ്മൾ കീപ്പ് ചെയ്താൽ ഡി എവിടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഡി അധികം ലൊക്കേറ്റ് ചെയ്യുന്നത് കുറച്ച് മുന്നോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡി എ ലൊക്കേറ്റ് ചെയ്യാം. കാരണം സെയിം റേഷ്യോ കീപ്പ് ചെയ്തുകൊണ്ടാണ് വെലോസിറ്റി അകലം വരിക. ഓക്കെ, ഇനി ഈ ഡി ഇ എന്നുള്ള അടുത്ത ലിങ്ക്, അതിൻ്റെ വെലോസിറ്റി ഇതാ ഇത് ഇതുപോലെ ഇങ്ങനെ വരും. പിന്നെന്താണ് ഈ ലിങ്ക് സിക്സ് ഉണ്ടല്ലോ, ആ ലിങ്ക് സിക്സിൻ്റെ അതെങ്ങനെയാണ്, ഈ ഡയറക്ഷനിലേക്കാണ് വരിക. സോ ഇത്രയായി കഴിഞ്ഞു. ഇവിടെ നമുക്ക് എല്ലാ ഇതിനകത്തുള്ള എല്ലാ ലിങ്കിൻ്റെയും വെലോസിറ്റീസ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, സാർ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ഉള്ളത്? വെലോസിറ്റി ഓഫ് കട്ടിംഗ് ടൂൾ അറ്റാച്ച്ഡ് വിത്ത് സ്ലൈഡർ ലിങ്ക്. ഇപ്പോൾ കട്ടിംഗ് ടൂൾ എന്ന് പറയുമ്പോൾ ഇതാണ്, അതിൻ്റെ വെലോസിറ്റി കാണണമെങ്കിൽ ഇത് അളന്ന് നോക്ക്, ഇത് മെഷർ ചെയ്ത് നോക്ക്, കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ വെലോസിറ്റി ആയിട്ട് വരക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. നമ്മളത് എന്താ പറയുക, വരക്കുന്നതിന് മാർക്കുണ്ട്, ടോട്ടൽ 40 മാർക്സ് അല്ലേ. സ്പ്ലിറ്റ് വരുമ്പോൾ ഒരു വെലോസിറ്റി ലൈൻ വരക്കുന്നതിനും പിന്നെ ഈ ഒരു സാധനം മെഷർ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനും സ്കോർ വരും. രണ്ടാമത്തെ വരുന്നത് ആംഗുലർ ആക്സലറേഷൻ ഓഫ് സ്ലോട്ടഡ് ലിവർ സി ഡി, പിന്നെ ലീനിയർ ആക്സലറേഷൻ ഓഫ് സ്ലൈഡർ ലിങ്കും നോക്കാം. സോ അത് നോക്കുന്നത് ആക്സലറേഷൻ ഡയഗ്രാമാണ് കാണേണ്ടത്. സോ ആക്സലറേഷൻ ഡയഗ്രാം കാണുമ്പോൾ എഗൈൻ നമ്മൾ എന്ത് ചെയ്യണം, ഓ സി ഇ, ഓ സി ഇ. നമ്മൾ ആക്സലറേഷൻ ഡയഗ്രത്തിൽ നമ്മൾ ആക്ച്വലി രണ്ട് മൂന്ന് ടൈപ്പ് ആക്സലറേഷൻ നോക്കണം. ഒന്ന് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ, പിന്നെ ഒന്ന് ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ. ഓക്കെ, ടാൻജൻഷ്യൽ ആക്സലറേഷൻ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ്
ആക്സലറേഷൻ ഇത്രയൊക്കെയാണ് വരിക. സോ അതിൽ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടല്ലോ അതുപോലെ എം വി സ്ക്വയർ ബൈ ആർ, അതിൽ ഇത് ഫോഴ്സാണ്. ഓക്കെ സോ എം വി സ്ക്വയർ ഒന്നുകിൽ എം ആർ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ എം വി സ്ക്വയർ ബൈ ആർ, ഇതൊക്കെയാണ് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അതിൽ എഫ് ഈസ് ഈക്വൽ ടു എം എ അല്ലേ, എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. അപ്പോൾ അതിൽ ആക്സലറേഷൻ എന്ത് ചെയ്താൽ മതി, എഫ് ബൈ എം എടുത്താൽ മതി. സോ ഒന്നെങ്കിൽ ആർ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ. ഈ വി സ്ക്വയർ ബൈ ആർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വെലോസിറ്റി ഡയഗ്രത്തിൽ നിന്ന് എല്ലാ ലിങ്കിൻ്റെയും വി ലീനിയർ വെലോസിറ്റി ഈ മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ടേം എന്താണ്, ആ ഒമേഗ സ്ക്വയർ അല്ലേ, ഒമേഗ ആണ് വരുന്നത്. സോ നമുക്ക് ഒമേഗ ടേംസ് ഒഴിവാക്കിയിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ഇതിന്ന് വരച്ച ഇതിന്ന് എന്ത് മെഷറുകൾ ഡയറക്റ്റ് കിട്ടുന്നു നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി കിട്ടുന്നത് വി ആണ്, ലീനിയർ വെലോസിറ്റി ആണ്. ഓക്കെ നമുക്ക് അത് വെച്ച് ചെയ്യാം. സോ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുല വി സ്ക്വയർ ബൈ ആർ ആണ്. അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഏത് പോയിന്റ് വെച്ചിട്ടാണോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ അങ്ങോട്ടേക്കായിരിക്കും. ഈ പോയിന്റ് ഈ ലിങ്ക് ഒ എ, ഈ ലിങ്ക് ഒ എ ഇതിന് വെച്ച് റൊട്ടേറ്റ് ചെയ്യല്ലേ, അപ്പോൾ അതിനുണ്ടാകുന്ന സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്റ്റ് ടുവാർഡ്സ് ഒ ആയിരിക്കും. സോ ഡയറക്റ്റ് ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. ഓക്കെ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇനി ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒമേഗ വേണം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടാവുള്ളൂ. നമ്മളത് ആൽഫ ആയിട്ട് കാണിക്കാം, നമ്മളത് ആൽഫ ആയിട്ട് കാണിക്കാം. സോ ഒരു ലിങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ലിങ്ക് എടുത്തു, ആ ലിങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണ് അബൌട്ട് സം പോയിന്റ്. ഇതിൽ കോൺസ്റ്റന്റ് ഒമേഗയാണ് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടാവില്ല, കാരണം അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ആക്സലറേഷൻ സംഭവിക്കുന്നില്ല, സോ ആംഗുലർ വെലോസിറ്റി സംഭവിക്കുന്നില്ല. അതുണ്ടെങ്കിൽ മാത്രമേ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടാവുള്ളൂ. ഇനി എന്തെങ്കിലും അതിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒമേഗ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ലിങ്കിന് പെർപെൻഡിക്കുലറായിട്ട് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടാവും. ഓക്കെ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആർ ഇൻറ്റു ആംഗുലർ ആക്സലറേഷൻ ആണ്. അതായത് ആ ലിങ്കിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഏത് പോയിന്റാണ് ചൂസ് ചെയ്യുന്നത്, ആ പോയിന്റിലേക്കുള്ള സെൻറ്റർ, ആ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റു ആൻഡു ആംഗുലർ ആക്സലറേഷൻ ചെയ്താൽ നമുക്ക് ടാൻജൻഷ്യൽ ആക്സലറേഷൻ കിട്ടും. സോ അതാണ് അതിൻ്റെ ഫോർമുല. ഇനി ഇത് രണ്ടിലും പാടാത്ത മൂന്നാമത്തെ കോറിയോളിസ് കമ്പൗണ്ട് ഓഫ് ആക്സലറേഷൻ. ഇത് പ്രത്യേക കേസുകളിൽ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ സംഭവിക്കും, ഇത് വരുന്നത് ഇത് സംഭവിക്കുന്നത് ഒരു ലിങ്ക് വന്നു, ഈ ലിങ്ക് റൊട്ടേറ്റ് ചെയ്യുവാണ്, ആ ലിങ്കിന് മേലെ ഒരു സ്ലൈഡർ വന്നു, ഈ സ്ലൈഡറും ഫ്രീ ആയിട്ട് ഇതിന് മേലെ മൂവ് ചെയ്യാണ്. അപ്പൊ സ്ലൈഡറിന് ലീനിയർ മോഷനും ഈ ലിങ്കിന് റൊട്ടേഷൻ മോഷനും ഉള്ളത്. അപ്പൊ സ്ലൈഡറിന് ലീനിയർ മോഷനും ലിങ്കിന് റൊട്ടേഷൻ മോഷൻ ആകുമ്പോഴേക്കും ഇവിടെ ചില പ്രശ്നങ്ങൾ സംഭവിക്കും. അതാണ് ഈ കൊറിയോളിസ് കമ്പൗണ്ട് ഓഫ് ആക്സലറേഷൻ. ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, എനിവേ അതിൻ്റെ ഫോർമുല ജസ്റ്റ് നോക്കുക. കോറിയോളിസ് കമ്പൗണ്ട് ഓഫ് ആക്സലറേഷൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ ടു ഇൻറ്റു വി ഇൻറ്റു ഒമേഗ ആണ്. സോ അതിൻ്റെ ടേംസ് നോക്കണം. ഈ വി എന്ന് പറയുന്നത് സ്ലൈഡറിന് മേലെ ഈ ലിങ്ക് മൂവ് ചെയ്യുന്ന സ്പീഡാണ്, അതായത് വെലോസിറ്റി ഓഫ് ദ ലിങ്ക് മൂവിങ് വെലോസിറ്റി ഓഫ് ലിങ്ക് വിത്ത് റെസ്പെക്ട് ടു ദ സോറി തിരിച്ച് വെലോസിറ്റി ഓഫ് ദ സ്ലൈഡർ വിത്ത് റെസ്പെക്ട് ടു ദ ലിങ്ക്, ആ ലിങ്കിന് മേലെ സ്ലൈഡർ ഏത് സ്പീഡിലാണ് പോകുന്നത്, അതാണ് നമ്മളിവിടെ വി ആയിട്ട് എടുത്തിരുന്നത്. ഇനി ഒമേഗ എന്ന് വെച്ചാൽ ആ ലിങ്കിൻ്റെ ആംഗുലർ സ്പീഡാണ്. ഓക്കെ ഒമേഗ എന്ന് വെച്ചാൽ ലിങ്കിൻ്റെ ആംഗുലർ സ്പീഡാണ്. വി എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്ലൈഡർ എത്ര സ്പീഡിലാണ് ലിങ്കിന് മേലെ പോകുന്നത്. ഓക്കെ സോ ആ ഫോർമുലയും കൂടെ ഓർത്തു നോക്കുക. നമുക്ക് ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്സലറേഷൻ ഡയഗ്രം ഏകദേശം വരച്ചെടുക്കാൻ പറ്റും. സോ കുറച്ചത് ഇതുപോലെ അത്ര ഈസി അല്ല, കുറച്ചൊന്ന് നോക്കണം അത് ചെയ്യണമെങ്കിൽ. പക്ഷെ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഈ പിക്ചർ കയ്യിലുണ്ടെങ്കിൽ ആക്സലറേഷൻ ഡയഗ്രത്തിലേക്ക് ഡയറക്റ്റ് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം ഇവിടെ ഓരോ ലിങ്ക് ആയിട്ട് നോക്കാം. നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഒ
എ എന്നുള്ള ലിങ്ക്, പിന്നെ ഇവിടെ ഗ്രൗണ്ട് ഇതൊക്കെ എഴുതുന്ന സി ഒ സി ഒക്കെ എഴുതുന്നുണ്ട്. ഓക്കെ ഒ സി ഇ ഇതൊക്കെ ഗ്രൗണ്ടായിട്ട് വരികയാണ്. ഇനി അതിൽ ആ ഒരു ഒ എ എന്നുള്ള ലിങ്കിൻ്റെ ആക്സലറേഷൻ ലൈൻ എങ്ങനെ വരും നോക്കാം. ഇതിൽ ഈ ഒ എ എന്നുള്ള ലിങ്ക് അത് കോൺസ്റ്റൻ്റ് ആംഗുലർ വെലോസിറ്റിയിലാണ് റൊട്ടേറ്റ് ചെയ്യണത്. സോ അത് കോൺസ്റ്റൻ്റ് ആംഗുലർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനെന്തുണ്ടാവില്ല? സ്വാഭാവികമായിട്ടും ആംഗുലർ ആക്സലറേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ആംഗുലർ ആക്സലറേഷൻ ഇല്ലെങ്കിൽ അതിന് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടാവില്ല. സോ ആ പ്രശ്നം കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഡയറക്ഷൻ എങ്ങനെയാ? ഈ പോയിന്റിൽ നിന്ന് ഏത് പോയിന്റ് വെച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ഒരു റൊട്ടേഷൻ പോയിന്റിലേക്കാണ് അതിന് ഡയറക്ഷൻ വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡൈറ്റ് ആയിട്ട് ഇങ്ങനെ വരക്കാം. നമുക്ക് ഇങ്ങനെ വരക്കാം. ഇനി അടുത്തത് ഈ എയുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നത് ആരാണ്? ഈ പോയിന്റ് ബി അല്ലേ. അതായത് ആ ലിങ്ക് ബി ആണ് വരുന്നത്. ഈ ലിങ്ക് ബി ഇവിടെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ കേസ് ഞാൻ കൊറിയോളിസ് കമ്പൗണ്ട് ഓഫ് ആക്സലറേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞ കേസാണ്. അതായത് ഒരു ലിങ്ക് ഉണ്ട് ഇവിടെ, ആ ലിങ്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ ലിങ്കിന് മേലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ലൈഡർ ഇങ്ങനെ മേലേക്ക് താഴെ മൂവ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തോ കൊറിയോളിസ് കമ്പൗണ്ട് ഓഫ് ആക്സലറേഷൻ വരും. ഇനി ആ കൊറിയോളിസ് കമ്പൗണ്ട് ഓഫ് ആക്സലറേഷൻ അങ്ങോട്ട് വരുന്ന് നോക്കാം. ഈ കൊറിയോളിസ് കമ്പൗണ്ട് ഓഫ് ആക്സലറേഷൻ അങ്ങോട്ട് വരുന്ന മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ലിങ്ക് എടുത്തു. ആ ലിങ്കിന് മേലെ നമ്മൾ സ്ലൈഡൊക്കെ വെച്ചു. എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഈ ലിങ്ക് താഴേക്ക് വരികയാണ് വിചാരിക്കുക. നമ്മൾ കൊറിയോളിസ് കമ്പൗണ്ട് ഓഫ് ആക്സലറേഷൻ ഡയറക്ഷൻ കണ്ടുപിടിക്കും ചെയ്യുന്നത് ഈ വെക്റ്റർ എടുക്കുക. അതായത് ഈ സ്ലൈഡർ ഏത് വെലോസിറ്റിയിലാണോ ഈ ലിങ്കിന് മേലെ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ, ആ വെക്റ്റർ നിങ്ങൾ എടുക്കുക. ആ വെക്റ്റർ എടുത്തിട്ട് ഈ ലിങ്കിൻ്റെ റൊട്ടേഷൻ ഡയറക്ഷനിലേക്ക് നമ്മൾ കറക്കുക. ഈ ലിങ്ക് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് അല്ലേ. നമ്മുടെ കേസിൽ ഇപ്പോൾ തൽക്കാലം ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, സോ ക്ലോക്ക് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഈ പോയിന്റ് എടുത്തു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ ഈ പോയിന്റ് എടുക്കുന്ന തൊട്ടിട്ട് ഇതാ ഇതേപോലെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. എത്ര? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. 90 ഡിഗ്രി അതിനെ റൊട്ടേറ്റ് ചെയ്യുക. സോ നമുക്ക് കിട്ടും ഇതിൻ്റെ കൊറിയോളിസ് കമ്പൗണ്ട് ഓഫ് ആക്സലറേഷൻ്റെ ഡയഗ്രാം കിട്ടും. സോ ലൈൻ കിട്ടും. സോ നമുക്കത് കോഗേൾസ് കമ്പൗണ്ട് ഓഫ് ആക്സലറേഷൻ സാധനം കിട്ടി. ഇനി ആ ബി എന്നുള്ള, പക്ഷേ ഇതിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും? ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടെത്താൻ പറ്റും. ഈ ഈ ഒരു ആക്സലറേഷൻ ഡയഗ്രത്തിൽ ഈ ഒ എയുടെ ലൈൻ കണ്ടെത്താൻ പറ്റും? ഒ എയുടെ ലൈൻ കണ്ടെത്താൻ നമുക്ക് ഒ എയുടെ വെലോസിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഡിവൈഡ് ബൈ എന്ത് കൊടുത്താൽ മതി? ഈ ഒ എയുടെ ലെങ്ത് വെച്ചിട്ട് കൊടുത്താൽ മതി അല്ലെ? വി സ്ക്വയർ ബൈ ആർ. അതായത് ഈ വാല്യൂ ഒ എ ഈസിക്വൽ ടു, ഒ എ ഈസിക്വൽ ടു ദാ ഈ വാല്യൂ ഒ എ എടുക്കുക. ഞാൻ ഡാഷ് കൊടുക്കുകയാണ്. ഒ എ ഡിവൈഡ് ബൈ ഒ എ സ്ക്വയർ വേണം. ഒ എ സ്ക്വയർ ഡിവൈഡ് ബൈ ഒ എ. ഇനി ഇതിൻ്റെ വാല്യൂ കൊറിയോളിസ് കമ്പൗണ്ട് ഓഫ് ആക്സലറേഷൻ വാല്യൂ, അതിൻ്റെ വാല്യൂ എന്താ കിട്ടുക? 2 വി ഒമേഗ ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നുണ്ടാവും ഈ തന്നിട്ടില്ലല്ലോ എന്ന്. അതായത് ഈ ഡി സിയുടെ ആംഗിൾ വെലോസിറ്റി ഒമേഗ നമുക്ക് തന്നിട്ടില്ല, അതുപോലെ ബിയുടെ ലീനിയർ വെലോസിറ്റി നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് വെലോസിറ്റിയിലായിരുന്നു നോക്കാം. അവിടെ നമുക്ക് വേണ്ട എന്തൊക്കെയായിരുന്നു? ഡി സിയുടെ ആംഗിൾ വെലോസിറ്റി. പക്ഷെ ഡി സിയുടെ ലീനിയർ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഡി സിയുടെ ലീനിയർ വെലോസിറ്റി തന്നാൽ, ഡി സിയുടെ ലീനിയർ വെലോസിറ്റി തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗ കാണാൻ പറ്റും. ഡി സി ബൈ ഡി സി ചെയ്താൽ മതി. ലീനിയർ വെലോസിറ്റി ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ദ ലിങ്ക് ഡി സി ചെയ്താൽ നമുക്ക് കിട്ടും അതിൻ്റെ ഒമേഗ കിട്ടും. ഇനി ഈ വെലോസിറ്റി കാണണമെങ്കിൽ, ഈ സ്ലൈ ബി മൂവ് ചെയ്യുന്ന വെലോസിറ്റി കാണണമെങ്കിൽ എങ്ങനെ ഇവിടെ വരിക? ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. നമ്മുടെ ആൻസറായി. സോ
ടു വി ഒമേഗ നമുക്ക് പിക്ചർ തന്നെ കിട്ടുന്നുണ്ട്. സോ ആ പ്രോബ്ലം സോൾവ്ഡ് ആണ്. ഇനി ഈ ബിയുടെ കേസിൽ ബി ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത്, ബി ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. സോ ബി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മോഷൻ എങ്ങനെ വരും നോക്കാം, അതിൻ്റെ ആക്സലറേഷൻ എങ്ങനെ വരും നോക്കാം. ഈ ഒരു ഡയറക്ഷനിലേക്ക് വരും, പക്ഷെ ടാൻജൻഷ്യൽ കിട്ടിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡി സിക്ക് പാരലായിട്ട് ഒരു ലൈൻ ഇപ്പുറത്ത് വരയ്ക്കാം. സോ കുറച്ച് ലെങ്ത് കുറഞ്ഞു പോയി. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന ഈ സാധനമാണ് അതിൻ്റെ ആ ബിയുടെ ടാൻജൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ എ ആണ്, ഇത് കൊറിയോളിസ് കമ്പൗണ്ട് ആണ്. ഓക്കെ, അതിൻ്റെയൊക്കെ വാല്യൂസ് നമ്മൾ തന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അളന്നാൽ മതി. ഓക്കെ, ഇത് മെഷർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ജസ്റ്റ് ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ഈ ഒരു ലിങ്കിൻ്റെ ആംഗുലർ ആക്സലറേഷൻ്റെ വാല്യൂ ആയി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണെങ്കിൽ, സോ ഈ ഒരു ഭാഗം നോക്കി നോക്കുക, ഇത് വരച്ചിരിക്കുന്നതാ ബിയുടെ കേസിൽ ബിയുടെ താഴേക്കുള്ളതാ കേട്ടോ. സോ ബി ആണ് ഈ കാണിക്കുന്നത്, ഇത് ബിയുടെ ടാൻജൻഷ്യലാണ്, ഇത് ബിയുടെ സെൻട്രിപെറ്റിലാണ്, അല്ലെ താഴേക്കുള്ളവരുടെ. ഇനി ആ ഡി സിയുടെ കേസിൽ ഡി സി ഇതാ ഈ പോയിന്റ് വെച്ചാണ് ഡി സി റൊട്ടേറ്റ് ചെയ്യണം. സോ പിന്നെ അതിൻ്റെ ടാൻജൻഷ്യൽ വരും, പിന്നെ അടുത്തത് ഡി ഇ അതിൻ്റെ സെൻട്രിപ്പിൽ അതിൻ്റെ ടാൻജൻഷ്യൽ. സോ നമുക്കത് വരച്ച് വരുമ്പോഴേക്കും ഈടത് ഇങ്ങോട്ടേക്ക്, ഈ ഈടെ ഇങ്ങോട്ടേക്ക് വരും സിമിലർലി. ഓ ഇത്ര ലെങ്ത് വേണ്ടി വരില്ല. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ആക്സലറേഷൻ ഡയഗ്രാം വരിക. സോ ഈ ഒരു സാധനം നമുക്ക് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡി ഇക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഡിയുടെ ലൈൻ വരച്ചു, അതിന് ടാൻജൻഷ്യൽ വരച്ചു. ഇതിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് ഇതേപോലെ അപ്പുറത്ത് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഡി സിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ, അതായത് ഈ ഒരു റെഡ് ലൈൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നേരെ ഡി സിയിൽ പോവുക, ഡി സിയുടെ ഇക്വേഷൻ എടുക്കുക, ഈ ഇതെടുത്തിട്ട് ഡി സി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡി സി ഡി സി ഡിവൈഡ് ബൈ ഡി സി ചെയ്താൽ മതി. ഓക്കെ, സോ ഈ വാല്യൂലേക്കാണ് നമ്മൾ ഫൈനലി എത്തേണ്ടത്. ഈ വാല്യൂ അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡി ഇയുടെ ഒരു പേപ്പറിൻ്റെ വലിച്ചാൽ അത് കൂട്ടിമുട്ടും. സോ ആ ഒരു ആൻസർ നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്ത് ഡയറക്റ്റ്ലി എടുക്കാവുന്നേ ഉള്ളൂ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മൂന്ന് ആക്സലറേഷൻ വരുന്നത് കൊണ്ട് അത് കൃത്യമായിട്ട് വരയ്ക്കാൻ നോക്കണം. ഈ ഒരു കൊറിയോളിസ് ഓഫ് ആക്സലറേഷൻ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു എന്താ പറയുക കൺഫ്യൂഷൻ കയറി വരുന്നത്. ജസ്റ്റ് ഒരു ഫോർവേഡ് മെക്കാനിസം ആയിരുന്നെങ്കിൽ ഇത്രയും വരില്ല, ജസ്റ്റ് ടാൻജൻഷ്യലും കൊറിയോളിസും ടാൻജൻഷ്യലും സെൻട്രിപെറ്റിലും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കൊറിയോളിസ് കൂടെ വരുമ്പോഴാണ് ഒരു മിസ്സിങ് സാധനം ഇവിടെ കയറി വരിക, ഈ ഒരു ഗ്യാപ്പ് ഇവിടെ കയറി വരുന്നത്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ജസ്റ്റ് ആ ഒരു കൊറിയോളിസ് കമ്പോൾ ആക്സലറേഷൻ കണ്ടുപിടിക്കുന്നതിന് തന്നെ മാർക്കുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 14. A disc cam profile is to be synthesized to give simple harmonic motion to a knife edge. Okay, simple harmonic motion to a knife edge offset follower during outstroke of 50 mm. Okay, the angle of ascent is 120 degree, dwell 60 degree, and angle of descent 90 degree, and the follower to dwell for the remaining cam rotation. Okay, the minimum radius of cam is 50 mm. Draw the profile of the cam when the knife edge follower is offset by 20 mm. Calculate the maximum velocity and acceleration during ascent and descent when the camshaft revolves at 240 rpm, and plot the velocity and acceleration diagrams. Okay,
പറഞ്ഞു തരുമ്പോൾ നമ്മൾ മൂന്നും വരയ്ക്കുന്നുണ്ട്. ഈ ക്യാം പ്രൊഫൈൽ സിന്തസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം വരക്കണം, പിന്നെ വെലോസ് ഡയഗ്രോ ആക്സലറേഷൻ ഡയഗ്രോ വരക്കണം കൂടി ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ചെറിയ കാൽക്കുലേഷൻ പാർട്ട് ഉണ്ട്, ഈ വെലോസിറ്റി ആക്സലറേഷൻ കണ്ടുപിടിക്കണം. സോ നമ്മുടെ വാല്യൂസ് എല്ലാ കാര്യങ്ങളും നോക്കുക. ഒന്ന്, ഈ ക്വസ്റ്റ്യൻ എടുക്കാനുള്ളത് ഈ ഫോളോവറിൻ്റെ മോഷൻ, ഫോളോവറിൻ്റെ മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷനാണ്, പിന്നെ നൈഫ് എഡ്ജ് ആണ്, ഓക്കെ, പിന്നെ സ്ട്രോക്ക് 50 mm ആണ്, സ്ട്രോക്ക് 50 mm ആണ്, പിന്നെ ആംഗിൾ ഓഫ് അസെൻഡ് 120 degrees, ആംഗിൾ ഓഫ് അസെൻഡ് 120 degrees, ഓക്കെ, അതായത് ഔട്ട് സ്ട്രോക്ക്, പിന്നെ റിട്ടേൺ സ്ട്രോക്ക് 90 degrees, പിന്നെ ഇടയ്ക്ക് ഡ്വൽ പീരീഡ് ഉണ്ട്, അത് തന്നെ 60 degrees, ഓക്കെ, ഡ്വൽ പീരീഡ് 60 degrees. മിനിമം റേഡിയസ് ഓഫ് ദ ക്യാം ഇസ് 50 mm, പക്ഷേ അതിന് ഓപ്പോസിറ്റ് ഉണ്ട് 20 mm, ഓക്കെ, 50 mm ആണ് ക്യാമ്പ് അതിൻ്റെ ബേസ് റേഡിയസ് വരുന്നത്, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് 20 mm ആണ് വരുന്നത്, പിന്നെ ക്യാമ്പ് ഷാഫ്റ്റ് റിവോൾവ്സ് അറ്റ് 240 rpm. ഇത്രയും ഡേറ്റാസ് നമ്മുടെ കയ്യിലുണ്ട്. ക്യാമ്പ് ഷാഫ്റ്റ് 240 rpm റൊട്ടേറ്റ് വെച്ചാൽ ക്യാമ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് 240 rpm അർത്ഥം. സോ ഇങ്ങനെയാണ് നമ്മുടെ ഡയഗ്രം വരിക. സോ ഡയഗ്രം വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം വരയ്ക്കണം. അതായത് ഈ ഒരു ലെങ്ത്ത്, ഈ ഒരു ഹൈറ്റ് അത് നമ്മൾ സ്ട്രോക്ക് ലെങ്ത്തായി എടുത്തിട്ട് ഈ ക്യാമിൻ്റെ ബേസ് റേഡിയസിൻ്റെ പകുതി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈക്വലി വെക്കുക. പിന്നെ ഈ ആംഗിൾ 120 degrees, ആംഗിൾ ഓഫ് അസെൻറ്റ്, ഇത് 12 ആണ്, പിന്നെ വീണ്ടും ബാക്കി ആംഗിൾ, ഓക്കെ, അത് 60 degrees എന്തായിരുന്നു, 60 degrees 12 എന്താ പറഞ്ഞത്, അപ്പോൾ 120 degrees ആദ്യം വരച്ചു, അസെൻറ്റ് വരച്ചു, പിന്നെ 60 degrees 12 വരച്ചു, അപ്പോൾ 180 degrees ആയി, ബാക്കിയുള്ളത് എന്താണ്, വീണ്ടും ഡിസെൻ്റ് ആണ്. സോ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ബേസ് സർക്കിൾ വരയ്ക്കുന്നു, അത് 50 mm ആണ്, പിന്നെന്താ അതിനകത്ത് ഓഫ്സെറ്റ് ചെയ്യുന്ന 20 mm ഓഫ്സെറ്റ് ചെയ്യുന്ന ആ ഒരു സർക്കിൾ വരയ്ക്കുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഇതാ ഈ 1a എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അവിടെ ഇതായിട്ട് വരിക, പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇത് വരുന്നത്. സിമിലർലി ഈ 3c ഡിസ്റ്റൻസ് ഇവിടെ വരും. ഞാൻ ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതുപോലെ ഇത് വരച്ച് എടുക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ കുറച്ച് സമയത്തേക്ക് ഒന്നുമില്ല, അത് ആ ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓക്കെ, പിന്നീട് ബാക്കി നേരത്തെ പോലെ തന്നെ വരച്ച് എടുക്കുക. സോ ഇങ്ങനെയാണ് പിക്ചർ വരിക, ഓഫ്സെറ്റ് ഉണ്ടെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സലറേഷൻ ആൻഡ് വെലോസിറ്റി ഡയഗ്രാംസ് വരുന്നത്. സോ നമുക്കതിനകത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സലറേഷൻ ആൻഡ് വെലോസിറ്റി ഡയഗ്രാമിൻ്റെ ആ ഒരു ഫോം ഒന്ന് നോക്കി വെക്കുക. ഇത് കണ്ടോ, മാക്സിമം വെലോസിറ്റി, ഇതൊരു പരാബോള പോലെ പോകുന്നത്, ഓക്കെ, അതുപോലെ റിട്ടേണിലും അങ്ങനെ തന്നെ. പിന്നെ ആക്സലറേഷൻ കേസിലാണെങ്കിൽ പോകുന്ന നോക്കുക, ഒരു സൈനസോയ്ഡൽ കർവ് പോലെയാണ് അതിൻ്റെ ആ ഒരു വാല്യൂസ് വരുന്നത്. സോ അതൊക്കെ നിങ്ങൾ 4 types മോഷൻ്റെതും ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സലറേഷൻ ഡയഗ്രത്തിൻ്റെ ആ ഒരു സ്വഭാവം പഠിച്ചു വെക്കണം, എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടെത്താൻ വേറെ സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഈ ഗ്രാഫ് ഒന്ന് വരച്ച് കിട്ടുകയാണെങ്കിൽ നമുക്കത് കണ്ടെത്താൻ പറ്റും. ഇനിയിപ്പോൾ ഈ കേസ് നോക്കാം, മാക്സിമം വെലോസിറ്റി ഡ്യൂറിങ് അസെൻറ്റ്, മാക്സിമം വെലോസിറ്റി ഡ്യൂറിങ് അസെൻറ്റ് ഈസ് ഈക്വൽ ടു πx/2(ω/θ) അസെൻറ്റ്. അപ്പോൾ πx എന്താ വരിക, അതായത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് സ്ട്രോക്ക് 50 എത്രയാണ് mm ആണ്, അപ്പോൾ 50 × 10⁻³ ÷2 ഒമേഗ കണ്ടെത്താൻ പറ്റും, 240 rpm ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പോൾ 2π n/60 ഒമേഗയുടെ വാല്യൂ 2π × 240 ÷60. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 25.13 rads/s വരും, 25.13 rads/s. സോ ഒമേഗ 25.13 ÷ ഇവിടെ ആംഗിൾ ഓഫ് അസെൻറ്റ് പറയുന്നത് എത്രയാണ്, ഡിസ്പ്ലേസ്മെൻറ് ആംഗിൾ ഓഫ് അസെൻറ്റ് പറയുന്നത് 120 degrees ആണ്. സോ 120 degrees നമുക്ക് അതുപോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല,
കാരണം നമ്മൾ റേഡിയലിലേക്ക് മാറ്റണം. സോ പൈ ബൈ 180 ഇൻറ്റു 120 എന്ന് വരും. അതിൻ്റെ വാല്യൂ 0.942 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വരിക. 0.942 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഇനി ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, മാക്സിമം വെലോസിറ്റി ഡ്യൂറിങ് റിട്ടേൺ സ്ട്രോക്കും കണ്ടെത്താം. സോ പൈ ഇൻറ്റു എച്ച് ബൈ ടു ഒമേഗ ബൈ തീറ്റ റിട്ടേൺ. സോ ഇതിൻ്റെ വാല്യൂ ബാക്കിയൊക്കെ ഓക്കെ തന്നെ. ആകെ ഈ ഒരു അടിയിലുള്ള വാല്യൂ മാത്രം പറഞ്ഞു, പൈ ബൈ 180 ഇൻറ്റു റിട്ടേൺ സ്ട്രോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, റിട്ടേൺ സ്ട്രോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 180 to 270 90 degree വരിക. ഓക്കെ, സോ തീറ്റ കാരണം എന്ത് ചെയ്യുക, 90 degree സബ്സ്റ്റിറ്റ് ചെയ്യുക. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് 1.257 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ആക്സലറേഷൻ കാണാൻ, സോ അടുത്ത കാൽക്കുലേഷനിൽ ആക്സലറേഷൻ ചോദിക്കുന്നുണ്ട്. സോ മാക്സിമം ആക്സലറേഷൻ എന്ന് പറയുന്നത് സോ അത് അസെൻഡിൻ്റെ സമയത്താണെങ്കിൽ അസെൻഡിൻ്റെ സമയത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എച്ച് ബൈ ടു ഇൻറ്റു പൈ ഒമേഗ സ്ക്വയർ ബൈ തീറ്റ അസെൻഡ് എന്നാണ്. ഓക്കെ, പൈ പൈ ഒമേഗ ഡിവൈഡ് ബൈ ഇതാണ് വാല്യൂ വരിക. സോ ഇതിൽ എച്ചിൻ്റെ വാല്യൂ അറിയാം, പൈ ഇസ് ഫൈൻ, ഒമേഗയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഈ തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റേഡിയനിൽ വേണം കൊടുക്കാൻ, അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. സോ ഇതിൻ്റെ വാല്യൂ കംസ് അറൗണ്ട് 35.53 റേഡിയൻ പെർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതേപോലെ ഡിസെൻഡിൻ്റെ സമയത്ത് എച്ച് ബൈ ടു ഇൻറ്റു പൈ ഒമേഗ ബൈ തീറ്റ റിട്ടേൺ, അത് റിട്ടേൺ സമയത്തുള്ള റിട്ടേൺ സ്ട്രോക്കുള്ള ആംഗിൾ കൊടുത്താൽ മതി. അതിൻ്റെ വാല്യൂ 63.17 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഡയഗ്രാം വരയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് അതിൻ്റെ ആ ഒരു ഫോം. ഇപ്പം ബാക്കി ഇനിയും നമ്മൾ മൂന്ന് ടൈപ്പ് പഠിക്കുന്നുണ്ട്, ആ മൂന്ന് ടൈപ്പിൻ്റെയും ആ ഒരു വ്യത്യാസവും ആ വേരിയേഷൻസും എന്തായാലും മനസ്സിലാക്കി വെക്കുക. സോ നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ആണ്. നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ ഓൺലൈൻ പേജിലൂടെ നമ്മൾ അറിയിക്കാം. നമ്മൾ അടുത്ത സെഷനിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.